നമസ്കാരം. കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ വളരെ പരിതാപകരമായി പോയല്ലോ. എത്ര കിട്ടിയാലും കൊണ്ടാലും പഠിക്കില്ല. ഈ പാർട്ടിയെ നശിപ്പിച്ച് അടങ്ങുമെന്ന് ഉറപ്പിച്ച് ബിജെപിയുമായി അച്ചാരം വാങ്ങി പോക്കറ്റിലിട്ട് നടക്കുന്ന നേതാക്കളെ നിങ്ങൾ പ്രവർത്തകർക്ക് പുച്ഛമാണ്. കോൺഗ്രസ് കേരളത്തിൽ ഉണ്ടാകേണ്ടത് ബിജെപി വളരാതിരിക്കാൻ കൂടി വേണ്ടിയാണ്. പക്ഷേ ബിജെപിയിലേക്ക് ഹോൾസെയിലായി നേതാക്കളെയും പ്രവർത്തകരെയും സപ്ലൈ ചെയ്യുന്ന പണിയാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഇപ്പോഴത്തെ ചില ചെയ്തികൾ സൃഷ്ടിക്കുന്നത്. ഗ്രൂപ്പും ഗ്രൂപ്പിനുള്ളിൽ ഗ്രൂപ്പും തെരുവുയുദ്ധങ്ങളും ഗ്രൂപ്പിൻ്റെ പേരിൽ കോൺഗ്രസ്സുകാരെ തന്നെ വെട്ടിനിരത്തി മൂന്ന് പതിറ്റാണ്ടുകളായി അങ്ങേയറ്റം ശിഥിലീകരിക്കപ്പെട്ട സംഘടനാ സംവിധാനമാണ് കേരളത്തിൽ കോൺഗ്രസ്സിനുള്ളത്. ചുരുക്കം ചില നേതാക്കളും ചില മാധ്യമങ്ങളും ഉള്ളതുകൊണ്ട് മാത്രം അല്പമെങ്കിലും പിടിച്ചു നിൽക്കുന്ന കോൺഗ്രസ് ഇപ്പോൾ അന്ത്യശ്വാസം വലിക്കുകയാണ്. ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്മാരിൽ രാഹുൽ ഗാന്ധിക്ക് നോമിനിയായി വയനാട്, ചെന്നിത്തലയ്ക്ക് ആലപ്പുഴ, കൊടിക്കുന്നിലിന് കൊല്ലം, ഉമ്മൻചാണ്ടിക്ക് തിരുവനന്തപുരം, പ്രതിപക്ഷ നേതാവിന് എറണാകുളം, മുരളിക്ക് കോഴിക്കോട്, സുധാകരന് കണ്ണൂർ എന്നിങ്ങനെ നേതാക്കൾക്ക് വേണ്ടിയുള്ള വീതം വെപ്പ് നടന്നപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കും കോൺഗ്രസിനെ ഇപ്പോഴും സ്നേഹിക്കുകയും നെഞ്ചിലേറ്റി നടക്കുകയും ചെയ്യുന്ന അവശിഷ്ട അണികൾക്ക് വേണ്ടിയുള്ള ജില്ലാ അധ്യക്ഷന്മാരെ പട്ടികയിൽ കണ്ടില്ല. കോൺഗ്രസ് കൊട്ടിഘോഷിക്കാറുള്ള ദലിത് വനിതാ പ്രതിനിധികൾ ഒരാൾ പോലും പട്ടികയിലില്ല. വയനാട് അധ്യക്ഷൻ ഇതുവരെ പട്ടികജാതിക്കാരനായ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ആയിരുന്നു. ഒറ്റ എം എൽ എ മാത്രമുണ്ടായിരുന്ന വയനാട്ടിൽ ഇപ്പോൾ രണ്ട് എം എൽ എ മാർ കോൺഗ്രസിനുണ്ട്. വയനാട് അധ്യക്ഷ സ്ഥാനം രാഹുലിൻ്റെ നോമിനിയായി എൻ ഡി അപ്പച്ചന് പോയി. ആകെയുള്ള വനിത കൊല്ലത്ത് ബിന്ദുകൃഷ്ണയായിരുന്നു. ഇപ്പോൾ അവരെ മാറ്റി കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ചട്ടുകത്തെ വെച്ചു. ഇപ്പോൾ പ്രഖ്യാപിച്ച പട്ടികയിൽ അതത് ജില്ലകളിലെ ജനങ്ങളും കോൺഗ്രസ്സുകാരും അറിയുന്നവർ മൂന്നേ മൂന്ന് പേരാണ്. തിരുവനന്തപുരത്ത് പാലോടി രവി, ആലപ്പുഴയിൽ ബാബു പ്രസാദ്, വയനാട് എൻ ഡി അപ്പച്ചൻ. ഈ മൂന്ന് പേരും മുൻപ് എം എൽ എമാരായിരുന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരെ അറിയപ്പെടുന്നത്. പുതിയ പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ ഉണ്ടായ ചില പ്രതികരണങ്ങൾ കേട്ടാൽ ആരും മൂക്കത്ത് വിരൽ വയ്ക്കും. കോൺഗ്രസ് നേതാക്കൾക്ക് കൂട്ടിക്കൊടുക്കുന്നവന്മാരാണ് പുതിയ ഡി സി സി പ്രസിഡന്റുമാർ ആയിരിക്കുന്നതെന്നാണ് ഒരു കെ പി സി സി ജനറൽ സെക്രട്ടറിയായ കെ പി അനിൽകുമാർ പറഞ്ഞത്. ഏതാണ് പുതിയ ഡി സി സി പ്രസിഡന്റ് തങ്കപ്പനെന്ന് പാലക്കാട്ടുകാർക്ക് പോലും അറിയില്ലെന്നാണ് മുൻ ഡി സി സി പ്രസിഡന്റ് എ വി ഗോപിനാഥിൻ്റെ അഭിപ്രായം. തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പാലോടി രവി പകൽ കോൺഗ്രസും രാത്രി ആർ എസ് എസും ആണെന്നാണ് കെ പി സി സി ആസ്ഥാനത്ത് പതിച്ച പോസ്റ്ററിൽ പറയുന്നത്. അതേസമയം പതിറ്റാണ്ടുകളായി ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കേരളത്തിലെ കോൺഗ്രസിനെ ചലിപ്പിക്കുകയും നയിക്കുകയും ചെയ്ത രണ്ട് പ്രബല ഗ്രൂപ്പുകളെ ദുർബലമാക്കിയാണ് പുതിയ ചേരി രൂപം കൊണ്ടത്. എ കെ ആന്റണിയിൽ നിന്ന് ഏറ്റുവാങ്ങി ഉമ്മൻചാണ്ടി കൊണ്ടു നടക്കുന്ന എ ഗ്രൂപ്പിനെയും കരുണാകരൻ്റെ സ്വന്തം ചെന്നിത്തല നയിക്കുന്ന ഐ ഗ്രൂപ്പിനെയുമാണ് പുതിയ നേതൃത്വം ക്ഷയിപ്പിച്ചത്. കെ സി വേണുഗോപാൽ, കെ സുധാകരൻ, വി ഡി സതീശൻ, അച്യുതണ്ട് എ ഐ ഗ്രൂപ്പുകളിൽ നിന്ന് നേതാക്കളെ അടർത്തിയെടുത്ത് പുതിയ സമവാക്യം രൂപപ്പെടുത്തി. തിരിച്ച് പഴയ ഗ്രൂപ്പുകളിലേക്ക് പോകില്ലെന്ന് ഉറപ്പ് നൽകിയവരാണ് പുതിയ ഡി സി സി അധ്യക്ഷന്മാരിൽ ഭൂരിപക്ഷവും. ഈ നീക്കത്തിന് ഹൈക്കമാൻഡിൻ്റെ പിന്തുണ ഉറപ്പിക്കാൻ കെ സി വേണുഗോപാലിന് കഴിഞ്ഞു. ഇതോടെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കോൺഗ്രസിൽ ഒന്നുമല്ലെന്ന സന്ദേശം പ്രവർത്തകരിലേക്ക് പകർന്നു. പട്ടിക പുറത്തു വരുമ്പോൾ വലിയ പൊട്ടിത്തെറികളും പ്രകടനങ്ങളും ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടായിരുന്നു ആസൂത്രണം മുഴുവൻ നടത്തിയത്. ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും പ്രതികരിച്ചതിന് പിന്നാലെ കെ മുരളീധരനെ തന്നെ രംഗത്തിറക്കി. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായ തിരുവഞ്ചൂരിനെയും അവർ പൊക്കി. പക്ഷേ പരസ്യമായി പ്രതികരിക്കാൻ തിരുവഞ്ചൂറും മടിച്ചു. സമ്മർദ്ദം മുറുകിയപ്പോൾ പാർട്ടി വേദിയിൽ പരാതി ഉന്നയിക്കണമെന്ന് പറഞ്ഞ് തിരുവഞ്ചൂർ തടിയൂരി. രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെയുള്ള എം പിമാരെയും ഇവർ രംഗത്തിറക്കി. കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അംഗീകരിക്കാനാകില്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്കും ചെന്നിത്തലയ്ക്കും പുതിയ പാർട്ടി ഉണ്ടാക്കാമെന്ന് ഉണ്ണിത്താൻ തുറന്നടിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിലും ഇവർക്ക് ജയി വിളിക്കാൻ ആളിനെ ഇറക്കി. അടച്ചുപൂട്ടലും പല ഗ്രൂപ്പ് മാനേജർമാർ മറുകണ്ഠം ചാടിയതിലുമുള്ള ആശയക്കുഴപ്പവും കാരണം വലിയ പ്രകടനം ഉണ്ടായില്ല. എന്നാൽ എ ഐ ഗ്രൂപ്പുകൾ വരും ദിവസങ്ങളിൽ കടുത്ത പ്രതികരണത്തിന് മുതിർന്നേക്കുമെങ്കിലും പഴയ വൈര്യം കിട്ടില്ല. സതീശ, വേണുഗോപാൽ, സുധാകര സഖ്യം ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും നടു ഒടിച്ചു വന്നത് എ ഐ ഗ്രൂപ്പുകളിലെ അവശിഷ്ട പ്രവർത്തകർക്ക് മനസ്സിലായി. ഈ നിലയിൽ മുന്നോട്ട് പോകുന്ന രണ്ട് ടേമായി
കേന്ദ്ര സംസ്ഥാന ഭരണമില്ലാതെ നട്ടം തിരിയുന്ന കോൺഗ്രസിനെ രക്ഷിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഈ നില തുടർന്നാൽ 2024 ഓടെ ദേശീയ തലത്തിലും 2026 ഓടെ കേരളത്തിലും കോൺഗ്രസ് വട്ടപൂജ്യമാകും.